ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഏഷ്യാനെറ്റിൻ്റെ ഇന്നത്തെ ഈ ലൈവിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഏഷ്യാനെറ്റിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരു തുടക്കം കുറിച്ച് തന്നൊരു പ്ലാറ്റ്ഫോമാണ് ഏഷ്യാനെറ്റ്. അപ്പോൾ ഏഷ്യാനെറ്റിലൂടെ തന്നെ ഒരിക്കൽ കൂടി ലൈവിന് വരാൻ സാധിച്ചതിൽ, ഇതിന് മുന്നേ ഏകദേശം ഒരു മാസം മുൻപേ ഏഷ്യാനെറ്റിലൂടെ തന്നെ ലൈവിന് വരാൻ പറ്റിയിരുന്നു. വൺസ് അഗെയിൻ എനിക്ക് വരാൻ പറ്റിയിരിക്കുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദി ടു ഏഷ്യാനെറ്റ്, ദ ഹോൾ ക്രൂ ഓഫ് ഏഷ്യാനെറ്റ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് രാജേഷ് ചേട്ടനും നന്ദി അറിയിക്കുകയാണ്. സോ എല്ലാവരും വന്നു തുടങ്ങി, മെസ്സേജസൊക്കെ വന്നു. ഹായ്, വെരി ഹാപ്പി ടു ബി ഹിയർ നിങ്ങളോട് കൂടെ. കുറേ ലൈവുകളൊക്കെ കഴിഞ്ഞെങ്കിലും ഏഷ്യാനെറ്റിൽ വരുമ്പോൾ എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ എല്ലാവരും വന്നു, പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് പോവുകയാണ്. സാഫി സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കേസസൊക്കെ കൂടിക്കൂടി വരികയാണെങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് കമലം, സുഖമായിരിക്കുന്നു. ഹായ് മിഥുൻ, ഹായ് എല്ലാവർക്കും. ഹായ്, ഞാൻ കുറേ മെസ്സേജസും വിട്ടുപോയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒന്നിച്ചൊരു ഹായ് പറയുകയാണ്. രാജി മേനോൻ ചോദിച്ചിട്ടുണ്ട്, സിംഗർ ആണോ? യെസ്, ഐ ആം എ സിംഗർ. എൻ്റെ പേര് ടീനു ടാലൻസ്. സിംഗറായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ 2007 ഫസ്റ്റ് സീസൺ ആയിരുന്നു. അതിലൂടെയാണ് നിങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗായികയായിട്ട് കടന്നു വരുന്നത്. സോ അതിനുശേഷം ഏഷ്യാനെറ്റിൽ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. ഈ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് മ്യൂസിക്, ആരാദ്യം പാടും, നമ്മുടെ ലോക്ക്ഡൗണിന് തൊട്ട് മുന്നേ വരെ അതായിരുന്നു ചെയ്തിരുന്നത്. അതിനുശേഷം നമുക്ക് അധികം പബ്ലിക് പെർഫോമൻസസോ ഷൂട്ടോ അധികം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിവേസ്, അതുവരെ ഓൾമോസ്റ്റ് 13 ഇയേഴ്സ് നല്ല രീതിയിൽ ഈ പ്രൊഫഷണൽ സിംഗിങ് ഫീൽഡിൽ നിൽക്കാനായിട്ട് നമുക്ക് ദൈവ അനുഗ്രഹം ഉണ്ടായി. സോ എല്ലാവരും സുഖമാണോ ചോദിക്കുന്നുണ്ട്. മിഥുൻ സുഖമായിരിക്കുന്നു. യോഹന്നാൻ സോ പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ടു. താങ്ക് യു. സുഭാഷ് ഹായ്. അപ്പോൾ സുഷ അനൂപ്, യെസ് സുഖമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ എല്ലാവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടി തുടങ്ങാം. എല്ലാവർക്കും വേണ്ടി അതിന് പ്രത്യേകമായിട്ട് ഞാൻ പാട്ടിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. കമ്മിങ് സ്റ്റാർ സിംഗറിൽ കാണുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വഴിയേ പറയാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഐഡിയ സ്റ്റാർ, യെസ് ഐഡിയ സ്റ്റാർ തന്നെയാണ്. സുഷാനു, താങ്ക് യു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മോഹം കൊണ്ടു ഞാൻ ദുരേതോയിനം പുത്തനാൾ മധു തേടി പോയി നീലി താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദുരേതോയിനം പുത്തനാൾ മധു തേടി പോയി. സൂര്യ, ഐ ലവ് യു മമ്മി സോങ് ചോദിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ പാടിയിട്ടില്ല പാട്ട്, ഇനി ലിറിക്സൊക്കെ ഒന്ന് ഓർത്തെടുക്കട്ടെ. മമ്മിയുടെ ബർത്ത്ഡേ ആണല്ലേ സൂര്യ, കെ സൂര്യ, ഞാൻ പേര് വിട്ടുപോയി. സോ മമ്മിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നുണ്ട്. സോ സൂര്യയുടെ മമ്മിക്ക് എൻ്റെ ബർത്ത്ഡേ വിഷസ്, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അതിൽ പാട്ടിച്ചിരി ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ ഞാനങ്ങനെ പാടിയിട്ടില്ല. ശ്രേയക്കുട്ടി വളരെ നന്നായിട്ട് പാടിയൊരു പാട്ടാണ്. ഐ ട്രൈ ദാറ്റ് സോങ്. ജോ പി വർഗീസ്, താങ്ക് യു സോ മച്ച്, സൂപ്പർ സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ആശ, ഹായ് സഞ്ജയ് ബാബു, എല്ലാവർക്കും ഹായ്. മിഴിനീർക്കണങ്ങൾ മായ ഒരു പാട്ടുമൂളാം കാതിൽ, ഈ കണ്ണിൽ ചുണ്ടിൽ നെഞ്ചിൽ തേനുമ്മ തരാം ഞാൻ, ഈ നാട്ടുമാവിൻ നീലെ
പാൽക്കതിരുകളാടും നാളിൽ ഈ രാക്കിനാവിൻ കോട്ടിൽ ചായും പൂനിലാവല്ലേ. മരിയൊന്നും പ്രത്യേകം പാടിയിട്ടില്ല. പൂങ്കാറ്റു വന്നു പൂക്കൾ ചേർത്തു നെഞ്ചിൽ ചാരെ ഈ പാതിരാത്താരം നോക്കി നിന്നു ദൂരെ ഈ മൂകവാനിൻ കോണിൽ ദീപനാളം പോലെ നീ കനവിലും നിനവിലും കതിരൊളിയായി. ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത്. ലൈവിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് പാടുന്നത്. പക്ഷെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ മോന് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും എൻ്റെ മമ്മിക്ക് വേണ്ടി പാടാൻ പോലും എനിക്ക് വളരെ സന്തോഷമാണ്. സോ സൂര്യയുടെ മമ്മിക്ക് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രീമിംഗ് ലൈഫ് ചോദിച്ചിട്ടുണ്ട്. ഹായ് സിസ്, എന്താണ് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. വിഷ്ണു വി വിഷ്ണു, ഹായ്, ഹലോ, താങ്ക് യു. ആ പാട്ട് നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഒന്നിച്ച് താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഇടയ്ക്ക് കുറേ മെസ്സേജസ് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പാടുന്നതിനിടയ്ക്ക് കുറേ സ്ക്രോൾ ചെയ്ത് പോയി. സോ ഞാൻ വിട്ടുപോയ പാട്ടുകളുടെ റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, രാജേഷ് രാജേഷ്, ഹായ്, സുഖമായിരിക്കുന്നു. പിന്നെ പാട്ടുകൾ വേറെ എന്നോട് മലർകളെ മലർകളെ ചോദിച്ചിട്ടുണ്ട്. ആരാണ് എന്ന് അനു പി എം, ഹായ് ഹായ് അനു, താങ്ക് യു വൺസ് അഗെയിൻ ഫോർ കമ്മിങ്. എൻ്റെ എല്ലാ ലൈവിനും വരുന്ന എൻ്റെ ഏറ്റവും നല്ല വെൽവിഷറാണ്. എൻ്റെ മാത്രമല്ല, ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അനു പി എം എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ഏത് രാജ്യത്താണെങ്കിലും മലയാളികളായ നല്ല പാട്ടുകാരെ നല്ല പോലെ സപ്പോർട്ട് ചെയ്യും. അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ, എന്താ പറയുക, സപ്പോർട്ട് ചെയ്ത് പുതിയ സിംഗേഴ്സ് ആയിക്കോട്ടെ, അവരെയൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിലൂടെ എൻകറേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അനു പി എം. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ വന്നതിന്. അഞ്ച് മലർകളെയാണ് അനു ചോദിച്ചിരിക്കുന്നത്. സോ ഐ വിൽ സിംഗ്. ഞാൻ ഇതുപോലെ വേറെ ഏതോ ലൈവിലെ പാടിയിട്ടുള്ളൂ, കാരണം എനിക്ക് അതുപോലെ റെസ്പെക്റ്റ് ഉള്ള എസ് പി ബി സാർ ആൻഡ് ജാനകി അമ്മ പാടി അങ്ങ് അനശ്വരമാക്കി വെച്ചിരിക്കുന്ന പാട്ട് പാടാനും നമുക്കൊരു എന്താ ചാലഞ്ചിങ് ആണ്, പേടിയുണ്ടാവുമല്ലോ. സോ അതുകൊണ്ട് സോ അധികം ഞാനിങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാറില്ല. എനിവേസ്, അനുവിന് വേണ്ടി ഐ ട്രൈ മലർകളെ. മലർകളെ മലർകളെ ഇത് എന്ന കനവാ, മലകളെ മലകളെ ഇത് എന്ന നിനൈവാ, ഉരുകിയതേതുള്ളം പെരുകിയതേ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹായ്. ഒരുപാട് പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്, താങ്ക് യു സോ മച്ച് ഈ ലൈവിന് വന്നതിന്. ആൻഡ് ഏഷ്യാനെറ്റിൽ പ്രത്യേകം താങ്ക്സ് പറയേണ്ട കാര്യമില്ല, ബിക്കോസ് ഏഷ്യാനെറ്റ് എൻ്റെ ഫാമിലിയെ പോലെ തന്നെയാണ്. എന്താ പറയുക, ഞങ്ങൾക്ക് 2007 എന്ന ഒരു ഇയർ ഐഡിയ സ്റ്റാർ സിംഗറിൽ കയറുന്ന ആ വർഷം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നില്ല. ഇതൊരു സക്സസ് ആകുമോ, എന്താ പറയുക, ഇത്രയും ആളുകൾ ഞങ്ങളെ തിരിച്ചറിയുമോ, അങ്ങനെയൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ ആയിരുന്നു ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വന്നത്. പക്ഷേ ഞങ്ങൾ പങ്കെടുത്ത ഓരോ റൗണ്ട് കഴിയും തോറും എന്താ പറയുക, ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന പോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഓരോ പാട്ടുകൾ ഓരോ റൗണ്ടായിട്ട് നമ്മളോട് സജഷൻസ് പറയുന്നു, മെസ്സേജസ് ഒരുപാട്, കോൾസ് ഒരുപാട്. എന്താ പറയുക, വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടീനു അല്ലേ, ഐഡിയ സ്റ്റാർ സിംഗർ അല്ലേ, ആ ചോദ്യമൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം അതൊന്നും എന്താ പറയുക, സ്വപ്നങ്ങളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എന്തെങ്കിലും ഒരിക്കൽ നടക്കുമോ എന്നൊരു ഡ്രീമായിരുന്നു. അപ്പോൾ അതൊക്കെ സക്സസ്ഫുൾ ആയത് ഐഡിയ സ്റ്റാർ സിംഗർ വഴിയാണ്. ടീനു എന്നൊരു സിംഗറെ ലോകത്തുള്ള മലയാളികൾക്ക്
കുറേ പേരെങ്കിലും തിരിച്ചറിഞ്ഞതും ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നതും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വന്നതുകൊണ്ടാണ്. സോ എന്താ പറയുക, ഓലത്തുമ്പത്തിന് ഊഞ്ഞാലാടും ഫെബി തോമസ് ചോദിച്ചിട്ടുണ്ട്, പാടാം, തീർച്ചയായും പാടാം. സോ ഈ പറഞ്ഞ പോലെ സ്റ്റാർ സിംഗർ അത്രയും വലിയൊരു ഗേറ്റ് വേ ആയിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു ലോകത്തേക്ക്, സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് വരാൻ, ഒരുപാട് ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ, ഒരുപാട് ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യാൻ, അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. സോ അതൊക്കെ പുതിയ ഐഡിയ സ്റ്റാർ സിംഗർ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ഗായകർ കാത്തിരിക്കുകയാണ് ലോകത്തേക്ക് വരാനായിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. സോ ഓലത്തുമ്പത്തിരുന്ന് ഊഞ്ഞാലാടും ഫെബി തോമസിന് വേണ്ടി. ഓലത്തുമ്പത്തിരുന്നൂഞ്ഞാലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എന്നെ തേപ്പിക്കുമ്പം പാടടി, വെള്ളം കോരിക്കുളിപ്പിച്ചു കിന്നരിച്ചോ മരിച്ചയ്യാ, എൻ്റെ മാലിപ്പലുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി, ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണീരരുതേ, പിള്ളദോഷം കളയാ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എൻ്റെ ബാലഗോപാലനെ എന്നെ തേപ്പിക്കുമ്പം പാടടി. താങ്ക് യു മജീദ് മണിക്കോത്ത്, സുഖമായിരിക്കുന്നു. രാജൻ മാത്തോടൻ, താങ്ക് യു. പാട്ട് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ, അതെ വിട്ടുപോയി. വീരാഘവൻ, ഓക്കെ, ഹായ് ഹായ് ടീന, ഐ ഹാവ് സീൻ യു ഇൻ സ്റ്റാർ സിംഗർ ആസ് വെൽ ആസ് സ്റ്റാർട്ട് മ്യൂസിക്, താങ്ക് യു. ഏഷ്യാനെറ്റിലൂടെ, മെയിൻ ഏഷ്യാനെറ്റ് ചാനലിലൂടെ എപ്പോഴൊക്കെ വരാൻ പറ്റിയിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വലിയൊരു എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് തരുന്ന മാത്രമല്ല, തിരിച്ച് ഫാമിലിയിലേക്ക് ഓടി ചെല്ലുന്ന പോലെയാണ് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലേക്ക് ഓടി ചെല്ലുന്നത്. സോ ഇനി അടുത്ത ഒരു സീസൺ വരികയാണ്. എന്ത് നേടി, ഇനി എന്തെല്ലാം നേടാം എന്നതിനെ പറ്റി ചിന്തിച്ചോ. രതീഷ് എന്ത് നേടി എന്ന് ചോദിച്ചാൽ, ഒരു ഗായിക എന്ന നിലയിൽ കുറച്ച് പേർക്കെങ്കിലും എനിക്ക് എന്താ പറയുക, കുറച്ച് പേർക്കെങ്കിലും എന്നെ തിരിച്ചറിയാൻ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അത് ചിലപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഏത് രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, തലവര എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു സിംഗർ എന്ന നിലയിൽ, പിന്നെ സ്റ്റാർ സിംഗറിലൂടെ വന്നു, ശരത് സാറിൻ്റെ പാട്ടിലൂടെ പ്ലേ ബാക്ക് സിംഗിലേക്ക് കയറി, അതിനുശേഷം കുറേ പ്ലേ ബാക്ക് സിംഗർ പാട്ടുകൾ പാടാൻ പറ്റി. സോ അതൊക്കെയാണ് നേടി എന്ന് ചിന്തിക്കുന്ന കാര്യം. പിന്നെ നല്ല നല്ല ബന്ധങ്ങൾ, ഫാമിലിയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ 13 വർഷം നല്ല നല്ല സ്റ്റേജ് ഷോസ്, ചിത്രചേച്ചിയുടെ കൂടെ, എം ജി സാറിൻ്റെ കൂടെ ഒക്കെ സ്റ്റേജ് ഷോസ് ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയൊരു നേട്ടം പോലെയാണ്. ഒരു എന്താ പറയുക, ഭാഗ്യം കൊണ്ട് ദൈവം കൊണ്ടുതന്ന നേട്ടങ്ങളാണ്. സോ അതൊക്കെയാണ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നത്. എന്ത് നേടാം എന്ന് ഞാൻ ഒരു പാട്ടുകൂടെ കഴിഞ്ഞിട്ട് പറയാം. എന്നോട് രാജീവ് മേനോൻ ചോദിച്ചിട്ടുണ്ട്, ശ്രീരാഗമോ, എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ശരത് സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാട്ടും കൂടെ ഞാൻ കണ്ടത്. സോ എനിക്ക് ആദ്യമായിട്ട് ഒരു സോളോ സോങ് മൂവിയിൽ പാടാൻ തന്നത് തിരക്കഥ എന്ന് പറഞ്ഞ മൂവിയിൽ ശരത് സാറാണ് പാടിച്ചത്. സോ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തി സ്നേഹാർദ്രമാം, ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാലമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്ത്രിൽ സ്നേഹാർദ്രമാം, ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ.
അടുപ്പിച്ച് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, നല്ല പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ പാട്ടുകളൊക്കെ ഈ ലൈവിൽ കൂടെ മാത്രമേ പാടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ പാട്ടിങ്ങനെ അടുപ്പിച്ച് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അനുരാഗ് ഉണ്ണി ആൻഡ് ഷൈനി സോമേഷ് ഇങ്ങനെ അടുപ്പിച്ച് ഇത് പാടിയിട്ടേ കാര്യമുള്ളൂ, ടീനുവിനെ ഇത് പാടിയാലേ വിടുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഇങ്ങനെ അടുപ്പിച്ച് ഞാൻ ആ റിക്വസ്റ്റ് കണ്ടു. സോ അനുരാഗ് ഉണ്ണിക്ക് വേണ്ടിയിട്ടും പിന്നെ ഒരാളുകൂടെ റിക്വസ്റ്റ് ചെയ്തിട്ട് കണ്ടിരുന്നു. ഇനി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലതൊക്കെ നോട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. സോ പാടാം, നല്ല പാട്ടാണ്. എന്തെങ്കിലും സ്പെല്ലിങ്ങോ വാക്കുകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ലൈവാണ്. പെട്ടെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ പാടുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. എനിവേസ്, സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഈ നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം പൂജിപ്പൂ നീ കണ്ണീരും തേനും സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഈ നേരം മോഹത്തിൻ പൂനുള്ളി ബാല്യങ്ങൾ കോർക്കുന്ന കാലം, പൂക്കാലം. അറിയാവുന്ന ഫ്യൂ ലൈൻസ് ആണ്, അതാണ് പാടിയത് കേട്ടോ. രാജേഷ് പി കീഴാളൂർ ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് രാജേഷ്. താരം വാൽക്കണ്ണാടി ചോദിച്ചിട്ടുണ്ട് ആതിര കെ എം പാടാം. അനുരാഗ് ഉണ്ണി താങ്ക് യു. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വേറെ കുറേ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. ആതിര കെ എമ്മിൽ ചോദിച്ച് താരം വാൽക്കണ്ണാടി പാടാം. അപ്പോൾ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലൈവിൽ ഇങ്ങനെ ഇൻട്രാക്ഷൻ കാണുമ്പം ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പാട്ട് പാടുമ്പോൾ തന്നെ ഓഡിയൻസിന് റിയാക്ഷൻ അറിയാം, അവരുടെ റിക്വസ്റ്റ്, അവർക്ക് മനസ്സിനിഷ്ടമുള്ള പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ അത് ലൈവിൽ ഒരു കാര്യമാണ്. പക്ഷേ കയ്യടി കിട്ടാറില്ല. സോ അനുരാഗ് എനിക്ക് കയ്യടിയുടെ സിമ്പിൾ തരുന്നുണ്ട്. സോ അതിനർത്ഥം കയ്യടിയായിട്ട് തന്നെ സ്വീകരിക്കുകയാണ്. സുരേഷ് ടി ഹായ് താങ്ക് യു. ഇങ്ങനെ കണ്ടിന്യൂസ് വർത്താനം പറയും, പിന്നെ പാടുകയും ചെയ്യുമ്പം തൊണ്ടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാം. പാടട്ടെ. താരം വാൽക്കണ്ണാടി ചോദിച്ചത് പാടുകയാണ്. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേരോ നാൻ, വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ താരം, വാൽക്കണ്ണാടി നോക്കി മഞ്ഞണിഞ്ഞ മലരിൽ നിനവുകൾ വെള്ളം കുടിക്കുകയാണ്, കാരണം തൊണ്ടച്ചിരി ഡ്രൈ ആയി. ഇവിടെ ഞാൻ കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നല്ല മഴ പെയ്യാണ്, മഴയുടെ ഒരു തണുപ്പും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിക്കുകയാണ്. സോ അഭിലാഷ് ജയരാജൻ താങ്ക് യു. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ പാടാം. പൊന്നോല തുമ്പി പൂവാലി തുമ്പി അതും പാടാം കേട്ടോ. പൊന്നോല തുമ്പി പൂവാലി തുമ്പി എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. ഹായ് ധന്യ ചേച്ചി. ഹായ്, ഒരുപാട് നാളായി കണ്ടിട്ട്. നമ്മൾ ലൈവിലൂടെയാണ് കൂടുതലും കാണുന്നത്. ആദിത്യ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ആദിത്യയുടെ പിയാനോ വീഡിയോസ് കാണാറുണ്ട് ആദിത്യസ് പിയാനോ ചാനലിൽ കൂടി. സോ നന്നായി പോകുന്നു, സുഖമായിരിക്കുന്നു. സോ
എനിക്ക് മുന്നേ പറഞ്ഞൊരു പാട്ട് ഇതിൻ്റെ കൂടെ പാടുകയാണ്. തന്നെ ചേച്ചി, താങ്ക് യു. കാർമുക്കിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുറക്കാൻ മറന്നു കണ്ണൻ. കാർമുക്കിൽ വർണ്ണന്റെ ചുണ്ടിൽ എനിക്ക് ചിത്ര ചേച്ചി ഓർമ്മ വരും. ഈ പാട്ട് പാടുമ്പോഴൊക്കെ ചിത്ര ചേച്ചിയുടെ കൂടെ ഒരേ ഗ്രൂപ്പിൽ കഴിഞ്ഞ 6 വർഷമായിട്ട് ഷോസ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ലോക്ക്ഡൗണിന് ശേഷം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കൂടെയുള്ള ഷോസ്. സോ ഈ പാട്ട് ചേച്ചി ഓർത്താണ് ഞാൻ പാടിയത്. ചേച്ചിയുടെ ഷോസിനൊക്കെ പാടും, ചേച്ചി പാടുമ്പോൾ ഞാൻ വളരെ ആരാധനയോടെ കേട്ടിരിക്കാറുണ്ട്. സോ എന്നോട് പൊന്നോല തുമ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പൊന്നോല തുമ്പി ചോദിച്ച ഒരാളുടെ പേര് ശില്പ എന്നായിരുന്നു. പിന്നെ ഒത്തിരി പേര് ചോദിച്ച് സ്ക്രോൾ ചെയ്ത് പോയി. സോ അവർക്ക് വേണ്ടി പാടുകയാണ്. പൊന്നോല തുമ്പി പൂവാലി തുമ്പി ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചോലാടാട്. നീയില്ലെങ്കിൽ ഇന്നിൻ ജന്മം വേനൽ കനവായി പോയി പോയേനേ. നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനേ. പൊന്നോല തുമ്പി പൂവാലി തുമ്പി ആട് ആട് നീ ആടാട്. താങ്ക് യു, ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ധന്യ ചേച്ചി, ധന്യ ചേച്ചി ഫ്രം ബഹ്റൈൻ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും പാടാം. മലറുകളെ ഞാൻ പാടിയതാണ് കേട്ടോ അഭിലാഷ്, മലറുകളെ പാടി. കുറേ പാട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ റിക്വസ്റ്റ് കാണുന്ന അനുസരിച്ച് പാടാറുണ്ട്. വിട്ടുപോയത് എനിക്ക് ഒന്നുകൂടി അയക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഹായ് ടീനു ചേച്ചി, ആദിത്യ ഹായ്. ആദിത്യയുടെ പിയാനോ വീഡിയോസൊക്കെ കാണാറുണ്ട്, നന്നായി പോട്ടെ. സോ ധന്യ ചേച്ചിക്ക് വേണ്ടി അൽസിംഗ് ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടു മൂളി വെയിൽ വീഴവേ. പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. ഞാൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ എൻ്റെ ക്രെഡിറ്റ്സ് റോങ് ആയിട്ട് പറഞ്ഞു എന്ന് ഇപ്പോൾ ഒരു സംശയം. വളരെ മൗനമായാണ് എസ് പി ബി സാറും ജാനകമ്മയും ചേർന്ന് അങ്ങനെ അനശ്വരമായി പാടി വെച്ചത്. എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു എനിക്ക് തോന്നുന്നു. ഞാൻ തുടക്കത്തിൽ മലർകളെ മലർകളെ അങ്ങനെ പറഞ്ഞു. എനിവേയ്സ്, ലൈവ് ആയതുകൊണ്ട് നമുക്ക് ആ തുടക്കം ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലെല്ലാവരും വിട്ട് കളഞ്ഞേക്ക്, ക്ഷമിക്കുക. ഒരു ഹിന്ദി സോങ് പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട് ബിസ്മി സലീം. പാടാം, തീർച്ചയായിട്ടും പാടാം ബിസ്മിക്ക് വേണ്ടി. ഏതാ ഒരു ഡിവോഷണൽ, സോറി ഹിന്ദി സോങ് ഇടയ്ക്ക് ഡിവോഷണൽ സോങ്ങും കാട്ടി. ഹിന്ദി സോങ് എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ്, പാടാം. बहुत प्यार करते तुमको सनम, बहुत प्यार करते तुमको सनम. कसम चाहे ले लो, कसम चाहे ले लो, खुदा की कसम. बहुत प्यार करते तुमको सनम, बहुत प्यार करते तुमको
സുബി ചോദിച്ചിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. ഷീന ചേച്ചി എൻ്റെ നാട്ടുകാരിയാണ്, മഞ്ഞുമൽക്കാരിയാണ്. ഹായ് ഷീന ചേച്ചി, താങ്ക് യു ഫോർ കമ്മിങ്. ഇപ്പോൾ കല്യാണം കഴിച്ച വേറെ സ്ഥലത്താണ്, എങ്കിലും നമ്മുടെ മഞ്ഞുമലയെ പണ്ട് പള്ളിമുറ്റത്തുള്ള ചെറുപ്പകാലമൊക്കെ ഓർക്കുന്നുണ്ട്. സോ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോബി ചോദിച്ചിരിക്കുന്ന ഹൃദയ താലമേന്തി പാടാമോ, അപ്പോൾ അതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണല്ലോ. അപ്പോൾ ഹൃദയ താലമേന്തി പാടാം. അത് ഞങ്ങളുടെ, ഞാൻ മഞ്ഞുമലാണ് താമസിക്കുന്നത്, എറണാകുളത്ത് കളമശ്ശേരിക്കടുത്ത്. അപ്പോൾ മഞ്ഞുമൽ പള്ളിയിലാണ് ഞാൻ പാടി തുടങ്ങിയത്. സോ ആ ഓർമ്മകളാണ് ഹൃദയതാലമേന്തി എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ. സോ ബോബി ചേട്ടന് വേണ്ടി, ചേട്ടനാണോ, ഞാൻ ജസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്ന കേട്ടോ. മുഹമ്മദ് മോഹൻ കൊണ്ട് ഞാൻ ഈ ലൈവിൻ്റെ തുടക്കത്തിൽ തന്നെ പാടി കേട്ടോ. സോ ബോബി ചേട്ടന് വേണ്ടി എൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. ഹൃദയതാലമേന്തി നാദ വന്നിരുന്നു സന്നിധി, കാഴ്ചയായി നിന്റെ മുന്നിൽ നിന്നിരുന്നു സാദരം. ഹൃദയതാലമേന്തി നാദ വന്നിരുന്നു സന്നിധി, മഞ്ഞുമൽ പള്ളി നടയിലെ കുട്ടിക്കാലത്തിലേക്കെല്ലാം എൻ്റെ ഓർമ്മ പോയിരിക്കുകയാണ്. താങ്ക് യു ഫോർ റിമൈൻഡിങ് ഓൾ ദോസ് ഗുഡ് മെമ്മറീസ്, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് പാട്ടുകൾ പോയിട്ടുണ്ട്. ജിൻസി ജെയ്സൺ ഒരിക്കൽ കൂടി ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചോദിച്ചിട്ടുണ്ട്, പാടാം. യേശുവേ എനിക്കാം ഇത്രയേറെ സ്നേഹമിക, അടിയനിൽ യോഗ്യതയ എന്തും തണ്ടു നീ, സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ, നന്മകൾക്കോ നന്ദിയേക എന്തും ചെയ്യും ഞാൻ. തഷ്റീഫ് ചോദിച്ചിട്ടുണ്ട് സൂഫി സുജാതയിലെ പാട്ട് പാടാൻ. അതുപോലെ തന്നെ അനു പി എം ചോദിച്ചിട്ടുണ്ട് വാതുക്കലെ വെള്ളരിപ്രാവ് പുതിയ പാട്ട് പാടാവോ എന്ന് അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് വാതുക്കൽ വെള്ളരിപ്രാവ്. നിത്യ മാമൻ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. എന്താ പറയുക, ഈ അടുത്താണ് ഈ ഫീൽഡിലേക്ക്, ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ പ്ലേബാക്ക് സിംഗിലേക്ക് വന്നെങ്കിൽ അതിന് മുന്നേ തൊട്ട് എനിക്ക് ബാംഗ്ലൂർ എന്നുള്ള പരിചയമാണ് നിത്യനെ. സോ ഹായ് ടു നിത്യ മാമൻ ആൻഡ് ഫോർ ദിസ് അമേസിങ് സോങ്. രണ്ട് പാട്ടുകളും വളരെ അമേസിങ് ആയിരുന്നു. സോ നിത്യ മാമന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൻഡ് ഫോർ ദോസ് ഹു ഹാവ് ആസ്ക്ഡ്, കുറേ പേര് ചോദിച്ചിട്ടുമുണ്ട് പാട്ട്. സോ എല്ലാവർക്കും വേണ്ടി ആൻഡ് ഫോർ അനു പി എം ഓൾസോ. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയം കടല് പ്രിയേ, നീയം കടല് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമെന്നുള്ളില് വന്ന് നീയം കടല് പ്രിയേ, നീയം കടല്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നില്ല. രാജീവ് മേനോൻ കൈ അടിച്ചിട്ടുണ്ട്, സോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓഡിയോ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
നൊസ്റ്റാൾജിക് മൊമെന്റ്സ്. ഈ പാട്ട് കേൾക്കുമ്പോൾ മഞ്ഞുമൽ ചേർച്ച് കുട്ടിക്കാലം എല്ലാം ഓർമ്മ വരുന്നു. താങ്ക് യു ടീനി ഫോർ ദിസ് വണ്ടർഫുൾ മൊമെന്റ്സ്. താങ്ക് യു സുബിച്ചേച്ചി ഇതെല്ലാം ഓർക്കാൻ ഒരു അവസരം തന്നതിൽ. ആൻഡ് ഒത്തിരി റിക്വസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വരമഞ്ഞളാടിയ ചോദിച്ചിട്ടുണ്ട്, എനിക്കതിന് ലിറിക്സ് ഏകദേശം അറിയാം എന്നാണ് തോന്നുന്നത്. സോ ഞാൻ ലിറിക്സ് അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറി ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി നിമിനീരമിന്തിനു തീങ്ങി നിലാവിൻ വിരമിന്നാലും മയങ്ങി പുലരിതൻ ചുംബന കുങ്കുമമല്ലി ഋതുനന്ദിനിയാക്കി അവളെ പനിനീർമലരാക്കി വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി. അത് ലിറിക്സ് അറിയായിരുന്നു. അത്രയും ഫേവറേറ്റ് സോങ് ആണ് സുജാത ചേച്ചിയുടെ. താങ്ക് യു. ഒരു തമിഴ് സോങ് ചോദിച്ചിട്ടുണ്ട്. തമിഴ് സോങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ ഐഡിയ സ്റ്റാർ സിംഗർ. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു മൂഡിലിരിക്കുകയാണ് നമ്മളെല്ലാവരും. കാരണം പുതിയ സീസൺ തുടങ്ങാൻ പോവാണ്. എന്തായിരിക്കും, പുതിയ കുട്ടികൾ വരികയാണ്, എങ്ങനെയായിരിക്കും കുട്ടികൾ. കാരണം ഇതിലെ അണിയറ പ്രവർത്തകരോട് കുറച്ച് സംസാരിച്ചപ്പോൾ എന്നാ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ഒരുപാട് അധികം ഓഡിഷന് കുട്ടികൾ റിക്വസ്റ്റും ആപ്ലിക്കേഷൻസും പ്രതീക്ഷിച്ചതിനും 3 ഇരട്ടി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുകയാണ് എങ്ങനെയായിരിക്കും പുതിയ കുട്ടികൾ, എത്ര പേരുണ്ടായിരിക്കും, അവരൊക്കെ വളരെ ടാലൻറ്റഡ് ആയിരിക്കും ഉറപ്പായിട്ടും. സോ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഏത് പാട്ടാണ് മിസ് ചെയ്തത്? ഒരു സെക്കൻഡ്. സോറി, ജീവാംശമായി കുറേ സമയമായിട്ട് ചോദിക്കുന്നുണ്ട്. ജീവാംശമായുടെ ലിറിക്സ് ഒന്ന് ഓർത്തെടുക്കട്ടെ. അയ്യോ, കരഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സുധാ അനിൽ തുമ്പിവ പാടാം, ഉറപ്പായിട്ടും പാടാം. തുമ്പിവ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. തുമ്പിവ എനിക്ക് അറിയാം. അപ്പം ഞാൻ ആ സമയത്തിന് എന്നാ ജീവാംശമായി ഓർത്തെടുക്കാം. എന്നോട് തുമ്പിവ ചോദിച്ചിരിക്കുന്നത്, കരഞ്ഞ് ചോദിച്ചത് സുധാ അനിലായിരുന്നു. സോ സുധ ചേച്ചിക്ക് വേണ്ടി തീർച്ചയായും തുമ്പിവ പാടാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിട ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാൻ ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായുഞ്ഞാലിടാൻ. പിന്നീട് അങ്ങോട്ട് വളരെ ഹൈ പിച്ചാണ്. സോ ഞാൻ ഈ സമയത്ത് അതിന് മുതിരുന്നില്ല. സോ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് വന്നത് ജീവാംശമായിക്കായിരുന്നു. വൺസ് അഗെയിൻ നിത്യ മാമൻ്റെ അടുത്തൊരു സോങ് ആയിരുന്നു. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറന്തു മഞ്ഞായി തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപാടു തേടി അലഞ്ഞു ഞാൻ ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. കാ
കണ്ണാടി കൂടുംകൂട്ടി ഒത്തിരി സമയമായി ചോദിക്കുന്നു ശിൽപ, ഷിജു, പിന്നെ രാജി, മേനോൻ, പിന്നെ ഇങ്ങനെ കുറേ പേരുകൾ മിസ്സായി. താങ്ക് യു അനു പി എം. സോ കണ്ണാടി കൂടുംകൂട്ടി പാടാം. അത് സ്ഥിരമായി പാടുന്ന പാട്ടല്ല, സോ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ലൈവ് വരുമ്പോൾ പെട്ടെന്ന് കേട്ടിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും പാടുന്നത്, അങ്ങനെ സ്റ്റേജിൽ പാടി ശീലമുള്ള പാട്ടുകളല്ല. സോ എല്ലാവർക്കും വേണ്ടി കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കൊത്തി കാവളം പൈങ്കിളി വായോ കുഞ്ഞാറ്റ പെണ്ണിനൊടുക്ക കുടമുല്ല കോടിയമായി കൂക്കിയും കുറുക്കിയും വായോ മഴയോലും മഞ്ഞല്ലേ മുളയോല കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരോറും കനവല്ലേ മണവാളൻ വന്ന വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈങ്കിളി വായോ. നല്ല പാട്ടാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ പാട്ട്. എന്താ പറയാ, മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചീനെ ഓർമ്മ വരും ആ പാട്ട് കേൾക്കുമ്പോൾ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നാ കുറേ പാട്ടുകൾ മിസ്സായി പോകുന്നുണ്ട്. അനു പി എം ചോദിച്ചിട്ടുണ്ട്, പാട്ട് പഠിക്കാനാണോ പഠിപ്പിക്കാനാണോ കൂടുതൽ ഇഷ്ടം? അത് ഭയങ്കര കുഴയ്ക്കുന്ന ചോദ്യമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ രണ്ടും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട്, പാട്ട് പാടാനും. കാരണം ഇപ്പോൾ പാട്ട് പാടാൻ ഒരുപാട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പാട്ടിലേക്ക് ആ മ്യൂസിക്കിൻ്റെ ആ വേൾഡിലായിരിക്കാൻ നമുക്ക് കുറേ സമയം കിട്ടുന്നുണ്ട്. കാരണം പബ്ലിക് സ്റ്റേജ് ഷോസ് ഇല്ല, എന്താ പറയുക, പബ്ലിക് പ്രോഗ്രാംസ് ഒന്നുമില്ല, ആകെയുള്ളത് ലൈവ് ഷോസും പിന്നെ റെക്കോർഡിങ്സ്. റെക്കോർഡിങ്സ് ഒക്കെ പഴയ പോലെ തന്നെ ആക്റ്റീവായി വന്നു. നമ്മളെ സ്റ്റുഡിയോസൊക്കെ വളരെയധികം എന്നാ പ്രിപ്പയർഡ് ആയിട്ടാണ് അവർ വെക്കുന്നത്. എന്താ പറയുക, എല്ലാ തരം എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സ് യൂസ് ചെയ്താണ് അവർ സ്റ്റുഡിയോസ് യൂസ് ചെയ്യുന്നത്. സോ റെക്കോർഡിങ്സ് ഒക്കെ പഴയ പോലെയായി. പക്ഷേ സ്റ്റേജ് ഷോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അധികം യാത്രകൾ വരുന്നില്ല, ഫ്രീ ടൈം കിട്ടുന്നു. അപ്പം പാട്ട് പാടാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പാട്ടിൽ ദ മ്യൂസിക്കിലേക്ക് കൂടുതലാകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് പാട്ട് പഠിപ്പിക്കുന്നതിനെയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം പണ്ട് എനിക്ക് ഇതുപോലെ എന്താ പറയുക, ഇത്രയും ടൈം എടുത്ത് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. സോ ഇപ്പോൾ ഞാൻ മ്യൂസിക് ക്ലാസ്സസ് എടുക്കുമ്പോൾ എനിക്ക് അതിലേക്ക് നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആവാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം കിട്ടുന്നത് ഞാൻ പഠിപ്പിച്ച് കഴിയുമ്പോൾ കുട്ടികളിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, അവർക്കുള്ള മാറ്റങ്ങൾ, അവരും പാട്ടിനെ സ്നേഹിക്കുന്നു, പ്രാക്ടീസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നു. എന്താ പറയുക, അവരുടെ ക്ലാസിക്കൽ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് എടുക്കുന്നത് മ്യൂസിക് ക്ലാസ്സസ്. അവരുടെ ക്ലാസ്സുകൾ, അവർ ക്ലാസ്സുകളിലൊരു ക്ലാസിക്കൽ ബേസ് മാത്രമല്ല, അവരിലെ ആ ക്ലാസിക്കൽ നോളജ് അവർ മറ്റ് ഗാനങ്ങൾ പാടുമ്പോൾ, ഫിലിം സോങ്സ് പാടുമ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഞാൻ ശരിക്കും ഇപ്പോൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ പാട്ട് പാടുന്നതാണോ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഇപ്പോൾ ഞാൻ ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അനു. സോ എന്നാ കുറേ പാട്ടുകൾ അതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോയിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ പാട്ട്, മിന്നാമീനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിന്നു ഞാനും വന്നോട്ടെ. മണിച്ചേട്ടനെ, കലാഭവൻ മണിച്ചേട്ടനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം ഞാനൊരു ഒരു വർഷത്തോളം മണിമേളം എന്ന് പറഞ്ഞൊരു ഷോ കൈരളി ടി വിയിൽ മണിമേളം ഷോ ആങ്കർ ചെയ്തിരുന്നു മണിച്ചേട്ടൻ്റെ കൂടെ. സോ ആദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, മണിച്ചേട്ടൻ്റെ കൂടെ എങ്ങനെയായിരിക്കും. എനിക്കാണെങ്കിൽ അധികം ഹ്യൂമർ സെൻസൊന്നുമില്ല, മണിച്ചേട്ടൻ്റെ ആ ഹ്യൂമർ സെൻസോടുകൂടിയുള്ള ആങ്കറിങ്ങിൻ്റെ കൂടെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും, ഭയങ്കര ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഒരൊറ്റ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിളായി. മണിച്ചേട്ടനെ അങ്ങനെ ഒരു പുതിയ ആളെന്നുള്ളൊരു ഒന്നും കാണിക്കാതെ വളരെ എന്നെ കംഫർട്ടബിളായിട്ട് ആങ്കർ ചെയ്യാൻ, കോ ആങ്കറായിട്ട്
നിർത്തി 1 ഇയർ. അതൊരു നല്ല ഓർമ്മകളായിരുന്നു. എന്താ പറയുക, പാട്ടും ഡാൻസും കുട്ടികളുടെ എല്ലാമായിട്ട് മണിമേള എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മണിച്ചേട്ടൻ പോയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ആ കാലങ്ങളൊക്കെ. സോ ഈ പാട്ട് പാടിയപ്പോൾ മണിച്ചേട്ടൻ ഓർക്കുമായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അനു, സോറി, പുതിയ ഐഡിയ സ്റ്റാർ സിംഗർ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. മെയിൻ അഡ്വൈസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സീസണിൽ ഇതൊരു വൈറൽ ഷോ ആകും, അല്ലെങ്കിൽ ഇതൊരു ഭയങ്കര സക്സസ് ആകും, എല്ലാവരും തിരിച്ചറിയും. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അത്രയ്ക്കും ഫേവറേറ്റ് റിയാലിറ്റി ഷോ ആവുന്നൊന്നും ഒരു ഐഡിയ ഇല്ലാതെ ചെന്ന ആൾക്കാരാണ് ഞങ്ങൾ. സോ ഞങ്ങൾക്ക് അതൊരു പുതിയ പുതിയ പിച്ച വെച്ച് കയറുന്ന പോലെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും റിയലൈസ് ചെയ്തു. നജീം അർഷാദ് ആയിരുന്നു വിന്നർ. നജീം ഇക്ക തുടങ്ങി താഴേക്ക് ഞങ്ങൾ കുറേ പേര്, ഞങ്ങളൊരു ഫാമിലി, ശരിക്കും ഒരു മ്യൂസിക് ഫാമിലി ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു. സോ അതിനിടയ്ക്ക് കോമ്പറ്റീഷൻ സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളോട് മുന്നേ കയറുക, അയാളെ തോൽപ്പിക്കുക, അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നു. ഓരോ ആൾക്കാർ ഔട്ടാകുമ്പോൾ ഞങ്ങൾ കരയുന്നത്, ചിലർ ചോദിക്കും ഗ്ലിസറിൻ ഇട്ടതാണെന്ന്. ഗ്ലിസറിൻ അല്ല, ശരിക്കും ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായിരുന്നു ഒരാൾ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇനി സ്റ്റാർ സിംഗർ വരുമ്പോൾ നമുക്കറിയാം സ്റ്റാർ സിംഗർ ഒരു ഹിറ്റായിരിക്കും, നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നൊക്കെ ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റഡ് ആണ്, നമുക്കറിയാം. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റോടുകൂടി പോകരുതെന്നാണ് ഇനി വരാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് അഡ്വൈസ്. അല്ല, എന്താ പറയുക, ഒരു ചേച്ചി എന്ന നിലയിൽ, മുൻപ് വന്ന ഒരു സീനിയർ, ജൂനിയർ സീനിയർ എന്ന നിലയിൽ, നേരത്തെ പാസ് ഔട്ടായി പോയ ഒരു കുട്ടി എന്നുള്ള നിലയിൽ പറയാനുള്ളത്, അതൊരു കോമ്പറ്റീഷൻ എന്നൊരു ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം, അത് വച്ചിട്ട് മാത്രം നിങ്ങൾ ആ കോമ്പറ്റീഷനെ അളക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ പാടാനുള്ളൊരു പ്ലാറ്റ്ഫോം, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം, അത്രയേ ഉള്ളൂ. പറ്റുന്നതും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് എന്താ പറയുക, ഒരു 1 ഇയറോളം ഈ ഷോ പോകുന്നുണ്ടെങ്കിൽ ആ 1 ഇയർ നിങ്ങളുടെ ഒരു കോഴ്സ് പോലെ. കയറുന്ന ആളായിരിക്കരുത്, ആ ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളൊരു ബ്യൂട്ടിഫുൾ സിംഗറായിട്ട് വേണം, ടാലൻറ്റഡ് സിംഗറായിട്ട് വേണം ഇറങ്ങാൻ. എല്ലാവിധ ഗ്രൂമിങ്ങും നിങ്ങൾക്ക് ഈ ഷോയിൽ നിന്ന് കിട്ടും. സോ അതായിരിക്കണം പ്രൈമറി ഇൻറ്റൻഷൻ. ഒരിക്കലും കോമ്പറ്റീഷൻ, ഒരു ശത്രുത, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഷോയിൽ വെക്കരുത് എന്നാണ് എൻ്റെ ഒരു എളിയ അഡ്വൈസ്. കുറേ നേരമായി ചോദിക്കുന്നു എന്ന് എനിക്ക് അറിയുന്നുണ്ട്, ഏതാണ് പാട്ട് ആദ്യമായി കണ്ട നാൾ? ആദ്യമായി കണ്ട നാൾ നല്ല പാട്ടാണ്, പാടിത്തരാട്ടോ. ബിബിൻ ബിജു ആണ് ചോദിച്ചിരിക്കുന്നത്. ബിബിൻ ബിജു ആദ്യം കരയുന്നത് കണ്ടു, പിന്നെ ദേഷ്യപ്പെടുന്നത് കണ്ടു, പിന്നെ എന്താ പറയുക, കംപ്ലീറ്റ് ഫുൾ ഇമോഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബിബിന് വേണ്ടിയിട്ട് ആദ്യമായി കണ്ട നാൾ പാടാം. ഇങ്ങനെ കുറേ മെസ്സേജസ് ഇതിനെ ഞാൻ സംസാരിക്കുന്ന ഇടയ്ക്ക് മെസ്സേജസ് വായിക്കുന്നുണ്ട്, പാടുന്നതിനിടയ്ക്കും വായിക്കുന്നുണ്ട്. സോ ചെറിയൊരു കൺഫ്യൂഷൻ എൻ്റെ ഇടയ്ക്ക് കാണുന്നത് അതുകൊണ്ടാണ്. സോ ബിബിന് വേണ്ടി ഇനി കരയണ്ട, ബിബിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പാട്ട് പാടുകയാണ്. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം, പ്രിയ സഖി ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം. ദിവ്യ ഹായ്, ഒരു ഹായ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് ദിവ്യ, രശ്മി, ശ്രീകുമാർ ഹായ്, അരുൺ കുമാർ ഹായ്, എല്ലാവർക്കും ഹായ് പറഞ്ഞിരിക്കുകയാണ്. രാജി മേനോൻ കുറച്ച് സമയത്ത് ആരോ വിരൽ മീട്ടി ചോദിച്ചിട്ടുണ്ട് പാടാം. അതിനു മുന്നേ ഞാൻ നേരത്തെ കുറച്ച് സമയത്ത് ചിന്ന ചിന്ന ആസേ കേട്ടായിരുന്നു, ചിന്ന ചിന്ന ആസേ പാടാം, അതിനുശേഷം ആരോ വിരൽ മീട്ടി പാടാം. ചിന്ന ചിന്ന ആസേ സിറകടിക്കും ആസേ, മുത്ത് മുത്ത് ആസേ മുടിന്ത വൈത്ത ആസേ, വെണ്ണിലവ് തൊട്ട് മുത്തമിട ആസേ, എന്നെ ഇന്ന ഭൂമി സുറ്റി വര ആസേ, ചിന്ന ചിന്ന ആസേ
குடிக்கும் ஆசை முச்சு முச்சு ஆசை முடிந்த வைத்த ஆசை അപ്പോൾ എന്നോട് കുറേ സമയം ചോദിച്ചിരുന്നു, പിന്നെ ഒരു തമിഴ് സോങ് പാടുമെന്ന് കുറേ പ്രാവശ്യമായിട്ട് ചോദിച്ചിരുന്നു. സോ എല്ലാവർക്കും വേണ്ടി ഇനി രാജി മേനോൻ ചോദിച്ച ആരോ വിരൽ മീട്ടി. ദിവിൻ രാജ് ഒരു ഹായ് ചോദിച്ചിട്ടുണ്ട്. ഹായ് ദിവിൻ. ബോബി ജോസഫ് ഹായ്. അപ്പോൾ രാജി മേനോന് വേണ്ടിയിട്ട് ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺ ஏதோ மிழிநீரின் ஸ்ருதி மீட்டுன்னு மூகம் தளரும் தனமோடே இடரும் மனமோடே விடவாங்குன்ன சந்தே இன்னாரோ வீரல் மீட்டி மனசின் மண் வீணைய ஏதோ மிழி நீரில் ஸ்ருதி மீட்டுன்னு மூகம் மௌனம் ஸ்வரமாய் മൗനം സ്വരമായി ചോദിച്ചിട്ടുണ്ട്. യു കെയിൽ നിന്ന് അലീന മോൾക്ക് വേണ്ടി. അലീന മോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അലീന കുട്ടിയാണോ? അലീന സെബാസ്റ്റിൻ. അലീന സെബാസ്റ്റിൻ ആണെങ്കിൽ അലീനയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അലീന എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. വണ്ടർഫുൾ സ്റ്റുഡൻ്റ് ഓഫ് മൈൻഡ്, വെരി വെരി ടാലൻറ്റഡ്. അപ്പോൾ അലീന പാട്ട് പാടിത്തരാം, പക്ഷേ പ്രാക്ടീസ് മുടക്കരുത്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിനിടയ്ക്ക് കുറേ കരഞ്ഞ് ഫോട്ടോസ് കാണുന്നുണ്ട്. പാട്ട് പാടത്തുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും മെസ്സേജസ് അയക്കുവാണെങ്കിൽ പാടിത്തരാം കേട്ടോ. സോ അലീനയ്ക്ക് വേണ്ടി യു കെയിൽ നിന്നുള്ള വെരി ടാലൻറ്റഡ് സിംഗർ അലീനയ്ക്ക് വേണ്ടി മൗനം സ്വരമായി ഇൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിലിൽ ഉണരും ജന്മം സഫലം ഇൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈകുമ്പിലിൽ. താങ്ക് യു. കാണുമ്പോൾ പറയാമോ ചോദിച്ചിട്ടുണ്ട് മനോജ് ടി. പാടാം. സോ അനുപിയൻ ചോദിച്ചിരിക്കുന്നത് ഈ ലിറിക്സ് എല്ലാം ഇമ്പോസിഷൻ എഴുതി പഠിച്ചതാണോ? അല്ല, കഴിഞ്ഞ ഏതോ ഒരു കുറേ ലൈവ്സിൽ ഏതോ ഒരെണ്ണത്തിൽ വരികളാകെ കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഇമ്പോസിഷൻ എഴുതി പഠിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ചില ലൈവിലൊക്കെ ലിറിക്സ് മറന്നുപോയ ലിറിക്സ് ഉണ്ടെങ്കിൽ എടുത്തു തരാൻ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചില ലിറിക്സൊക്കെ എടുത്ത് കൊണ്ടുതരും, ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹസ്ബൻഡല്ല, എൻ്റെ സ്വന്തം ചേച്ചിയാണ് ഇന്നുള്ളത്. പറയരുത് എന്ന് പറയുന്നുണ്ട്, പക്ഷേ പറയാണ്. എൻ്റെ ചേച്ചി ടിൻഡു ടാലൻസ് എൻ്റെ മൂത്ത ചേച്ചിയാണ്. ചേച്ചിയാണ് ഇന്ന് എനിക്ക് ലിറിക്സൊക്കെ പെട്ടെന്ന് എടുത്ത് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത്. ആൻഡ് ഇടയ്ക്ക് വെള്ളം തരാനും ഇടയ്ക്ക് എല്ലാ രീതിയിലും എന്നെ കംഫർട്ടബിൾ ആക്കാനും ഇന്ന് ചേച്ചി എത്തിയിരിക്കുന്നത്. സോ താങ്ക് യു മൈ ഡിയർ ചേച്ചി ടിൻഡു ടാലൻസ്. പറയരുതെന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. താങ്ക് യു അരുൺ പറഞ്ഞിട്ടുണ്ട് വോയിസ് അടിപൊളിയാണെന്ന്. താങ്ക് യു. എന്നോട് കാണുമ്പോൾ പറയാമോ ചോദിച്ചിരിക്കുന്നത് മനോജ് ടി ആണ്. മനോജിന് വേണ്ടി ആൻഡ് എനിക്ക് വേണ്ടി പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു ഇ പി. അപ്പോൾ ഈ പാട്ട് വിഷ്ണുവിനും കൂടി ആയിട്ട് എടുക്കാം. അരുൺ കുമാർ വോയിസ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദിലീപ് കേരള അഡ്മിൻ ഫ്രണ്ട്സിന് ഹായ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ശരി ദിലീപ് ഏട്ടൻ്റെ പാട്ടാണ്, നവ്യ നായരൻ ദിലീപ് കൂടെ പാടിയ പാട്ടാണ്. കാണുമ്പോൾ പറയാമോ
കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും മൊഴി കാതിൽ നീ ചൊല്ലും നിന്റെ തരിവളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റേ ഒരു കൊറിയൻ കാറ്റേ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ചേച്ചി ഫ്രം അലീന. ഐ ട്രൈ ടു പ്രാക്ടീസ് ആസ് മച്ച് ആസ് പോസിബിൾ. ഗുഡ്, വെരി ഗുഡ്. ബിക്കോസ് പ്രാക്ടീസ് അല്ലാതെ നമുക്കിതിലേക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല. പ്രാക്ടീസ് മാത്രമാണ് ഷോർട്ട് കട്ട്. ടിൻഡുവിൻ്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. വെരി സോറി എൻ്റെ ചേച്ചി, പാട്ടിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ. ചേച്ചി ഡാൻസൊക്കെ ഒന്ന് നോക്കട്ടെ, നമുക്ക് ട്രൈ ചെയ്യാം. ചേച്ചിയുടെ പാട്ട് കൊണ്ടുവരാൻ ഒരു വഴിയില്ല, ഡാൻസ് നിങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ ഐ ട്രൈ. നൈസ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആർ ബാലകൃഷ്ണ ഷെട്ടി. താങ്ക് യു സോ മച്ച്, ദൈവത്തിൻ്റെ അനുഗ്രഹം. വോയിസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ കയ്യിലുള്ളതല്ല. എന്നാലും എനിക്കിച്ചിരി കുറച്ച് വെള്ളം കുടിക്കാറായി, അടുപ്പിച്ച് പാട്ടുകൾ പാടിയും സംസാരിച്ചും ഒക്കെ. മീൻസ് ഈ ഒരു ലൈവ് സെഷൻ എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താ പറയുക, കുറച്ച് സമയമേ ബാക്കിയേ ഉള്ളൂ. നമ്മളുടെ 1 അവർ എത്ര പെട്ടെന്നാണ് തീരാറായത്. സോ ഇനിയും പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പാട്ടുകൾ പാടാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. താഴേക്ക് ഒരുപാട് പാട്ടുകൾ സ്ക്രോൾഡ് ആയി പോയി, എനിക്ക് ശ്രദ്ധിക്കാൻ ഒത്തില്ല. പക്ഷെ വളരെ വേഗം നമ്മൾ ഇത്രയും സമയം പോയതേ അറിഞ്ഞില്ല. സോ പാട്ടുകളൊക്കെ നമുക്ക് ഇനി ഏതൊക്കെ പാട്ടാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ വിട്ടുപോയ പാട്ടുകൾ പാടാം. സോ ഈ സമയം ഞാൻ നന്ദി അറിയിക്കുകയാണ് വൺസ് അഗെയിൻ ഏഷ്യാനെറ്റിന്. താരാപഥം ചെയ്തോഹരം, ഓക്കെ അത് പാടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഏഷ്യാനെറ്റിന് ഒരിക്കൽ കൂടി, എനിക്ക് രണ്ടാമതൊരിക്കൽ കൂടി ഈ ഒരു ലൈവ് സെഷന് വരാനായിട്ട് അവസരം നൽകിയതിന്, ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. എന്താ പറയുക, ഏഷ്യാനെറ്റ്, ഐഡിയ സ്റ്റാർ സിംഗർ, ആ ഒരു വർഷം, ഇതൊക്കെ എന്താ ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഇയേഴ്സാണ്. ആൻഡ് അതുവഴി അതിൽ ജഡ്ജായിരുന്ന എം ജി ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഒരുപാട് ഒരുപാട് സ്റ്റേജ് ഷോസ് കഴിഞ്ഞൊരു 7 വർഷമായിട്ട് കണ്ടിന്യൂസ് പാടാൻ പറ്റി. അതൊക്കെ എന്താ പറയുക, സ്റ്റാർ സിംഗറിൽ എപ്പോഴും ശ്രുതി, ടെമ്പോ തെറ്റി, ശ്രുതി ശരിയാവുന്നില്ല, പാട്ട് സെലക്ട് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്ത് ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന എം ജി ശ്രീകുമാർ സാർ തന്നെ പിന്നീട് എന്നെ സാറിൻ്റെ ഷോസിൽ ഒരു നിത്യ സാന്നിധ്യമാക്കി എന്നെ എല്ലാ ഷോസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമായിരുന്നു. ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഷോസിന് പോകാൻ പറ്റി, പാടാൻ പറ്റി. അതൊക്കെ വലിയൊരു അംഗീകാരമായിരുന്നു. അതെല്ലാം വന്ന വഴി സ്റ്റാർ സിംഗറായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. സോ ഏഷ്യാനെറ്റിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പ്രത്യേകിച്ച് ഈ ഒരു ലൈവ് സെഷനിൽ ഞാൻ എൻ്റെ ഈ ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. താരാപഥം ചെയ്തോഹരം പ്രേമാമൃതം പെയ്യും പോയി. എനിവേസ്, ഓൾ കേരള പോലീസ് അഡ്മിൻ ഫ്രണ്ട്സിന് ഹായ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സ് ഈ ഒരു കോവിഡ് 19 പാൻഡമിക് സ്പ്രെഡ് ചെയ്തപ്പം മുതൽ
ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഫഷനിലായിരിക്കുന്നവർ, പോലീസ് ഓഫീസേഴ്സ്, ബിഗ് സല്യൂട്ട് ടു പോലീസ് ഓഫീസേഴ്സ് ആൻഡ് നേഴ്സസ് ആസ് വെൽ. ഈ രണ്ട് ഫീൽഡിലുള്ളവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഈ ഒരു ക്രൈസിസിനെ എന്താ പറയുക തരണം ചെയ്തു പോകാനായിട്ട്. സോ അവർക്കെല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. തങ്കത്തോണി തേൻമലയോരം കണ്ടേ, പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ, കന്നീല കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടി കൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാൻ എന്നെത്താനുണ്ടേ. ഇത് ഈ ഒരു പാട്ട് ഒരുപാട് പേര് നല്ല ഒപ്പീനിയൻ പറഞ്ഞു എൻ്റെ പേജിൽ. മോനുമായിട്ട് ഒരു ഈ തങ്കത്തോണി ഒരു എന്താ പറയുക, മോൻ വന്ന് എൻ്റെ കൂടെ നിന്നൊരു ബീറ്റ് ബോക്സിംഗ് ഒക്കെ തന്ന് പാടി വളരെയധികം ആളുകൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് തങ്കത്തോണി ചോദിച്ചു, അതാണ് ഞാൻ രണ്ട് ലൈൻ പാടിയത്. കന്നീല കുമ്പിളിൻ മുള്ളില്ല പൂവുണ്ടേ, ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടി കൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാൻ എന്നെത്താനുണ്ടേ. ആതിര കേമിന് വേണ്ടിയാണ് പാടിയത്. സോ എല്ലാവർക്കും ഇനി ഇനിയൊരു നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പം കുറച്ച് ഒന്നോ രണ്ടോ പാട്ടുകൾ നമ്മൾ പാടി ഈ ഒരു ലൈവ് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഇന്ന് ഈ ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ ലൈവിൽ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് കമൻസ് അയച്ചിരുന്നു, കുറേയൊക്കെ എനിക്ക് പാടാൻ ട്രൈ ചെയ്തു, കുറേയൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി. രാരി രാരം പാടാം, രാരി രാരം രാരോ, വേണു ജി വേണുഗോപാൽ ചേട്ടൻ്റെ നല്ല പാട്ടാണ് പാടാം. സോ ഇന്ന് ഈ ലൈവിൽ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ ലൈവിൽ വന്നു സപ്പോർട്ട് ചെയ്തു, ഒരുപാട് നല്ല കമൻസ്, നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഞാനും കുറേ സ്റ്റാർസിങ് വിശേഷങ്ങൾ അറിയിച്ചു. സോ ഈ അവസരത്തിൽ ഞാൻ ചെറിയൊരു റിക്വസ്റ്റോടെ പറയുകയാണ്, എൻ്റെ യൂട്യൂബ് ചാനൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, പാട്ടുകൾ കേൾക്കണം, ടീനു ടാലൻസ് ഒഫീഷ്യൽ. അതും കൂടി ഈ ഒരു അവസരത്തിലെ എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ്. സോ എന്നോട് രാരി രാജിനും ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി, അമ്മമാർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. രാരി രാരിരം രാരോ, പാടി രാ കിളി പാടി, പൊന്നും തിങ്കൾ പോറ്റും മാനെ, മാനെ പുള്ളിക്കല മാനെ, ഭൂമിഴികൾ പൂട്ടി മെല്ലെ, നീയുറങ്ങി ചായുറങ്ങി, സ്വപ്നങ്ങൾ പൂവിടും പോലെ നീറി, വെൺതാരങ്ങൾ മണ്ണിൽ മന്താരങ്ങൾ പൂത്തു പൊൻതാരങ്ങൾ, പൂത്തു പൊൻതാരങ്ങൾ, രാരി രാരിരം രാരോ, പാടി രാ കിളി പാടി, പൊന്നും തിങ്കൾ പോറ്റും മാനെ, മാനെ കുഞ്ഞിക്കല മാനെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ പാടി വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഏതാ പാട്ട് ചോദിച്ചിരിക്കുന്നത്? മഞ്ഞണി കൊമ്പിൽ ചോദിച്ചിട്ടുണ്ട് അനുപിയം. താങ്ക് യു ഫോർ ഷെയറിങ് മൈ യൂട്യൂബ് ചാനൽ ലിങ്ക്, ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക് യു. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രൊമോഷൻ്റെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു അനു, താങ്ക് യു ആതിര. പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വിഷസും, ബെസ്റ്റ് ഓഫ് ലക്ക് വിഷസ് അറിയിക്കുകയാണ് ഇനി വരാൻ പോകുന്ന സീസണിൽ പാടാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി. ഓഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ്, ഒരുപാട് ഒരുപാട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. കാണാൻ നിങ്ങളും വെയിറ്റ് ചെയ്യുക, ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. പറ്റുമെങ്കിൽ കോവിഡ് സിറ്റുവേഷനൊക്കെ അനുകൂലമാണെങ്കിൽ ഞങ്ങളും ജോയിൻ ചെയ്യുന്നതായിരിക്കും പുതിയ സ്റ്റാർ സിംഗർ കുട്ടികളോടൊപ്പം. സോ
അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ഇനി സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. പ്ലേ ബാക്ക് സിംഗിലേക്കും പാട്ടിൻ്റെ ആ വലിയൊരു ലോകത്തിലേക്ക് കടക്കാനായിട്ട് ഇതൊരു വലിയ വഴിത്തിരിവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എൻ്റെ ആ ഫൈനൽ സോങ്ങിലേക്ക് പോവാണ്. ഇതുവരെ വന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. താങ്ക് യു. ബ്യൂട്ടിഫുൾ, ലവ്ലി, ഗോർജിയസ്, ചാമിങ്, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളോട് സംസാരിക്കുന്നതും ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. സോ ആ ഒരു ഫൈനൽ സോങ്ങിലേക്ക്, ചിത്ര ചേച്ചിയുടെ ഷോസിന് ഞാൻ പാടാറുള്ളൊരു പാട്ടാണ്. സോ ആ ഓർമ്മകളിൽ കൂടെ ഞാൻ പോവുകയാണ്. മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി കൊമ്പിൽ താണിരുന്നലിങ്ങാടിടുന്നൊരു സുമംഗലി കുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുരുവി മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി കൊമ്പിൽ താണിരുന്നലിങ്ങാടിടുന്നൊരു സുമംഗലി കുരുവി ഇണയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുരുവി മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി കൊമ്പിൽ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. എല്ലാവരും ലോകത്തെവിടെയാണെങ്കിലും സ്റ്റേ സേഫ്. ഈ ഒരു COVID-19 എന്ന പാൻഡമിക് നമ്മളെ വിട്ടുപോകുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. സിംഗേഴ്സിനൊക്കെ പഴയ പോലെ ഒരു രോഗം തുറന്നു കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്. ബൈ ബൈ. See you.